നമസ്കാരം. ഒരു സ്ത്രീ അമ്മയാവുക എന്നത് വലിയ ഭാഗ്യമാകുന്നു. ഗർഭവതിയായ സ്ത്രീ തന്റെ കുഞ്ഞിനെ ഉദരത്തിൽ വച്ച് തന്നെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാ ഗർഭിണികൾക്കും ചിലപ്പോൾ കുഞ്ഞിനെ ലഭിക്കണം എന്നില്ല. ചിലർക്ക് ഗർഭാവസ്ഥയിൽ വച്ച് തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു. ഇതേക്കുറിച്ച് ഗരുഡ പുരാണത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ചിലർക്ക് മാത്രം ഈ അവസ്ഥ ഉണ്ടാകുന്നു എന്നും ഗർഭസ്ഥ ശിശു ഉദരത്തിൽ വച്ച് എന്തെല്ലാം ചിന്തിക്കുന്നു എന്നും ഗരുഡ പുരാണത്തിൽ വ്യക്തമായി പറയുന്നു. ഒരാത്മാവ് കുഞ്ഞിൽ എപ്പോൾ പ്രവേശിക്കുന്നു എന്നതിനെ കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ ഗർഭസ്ഥ ശിശു എന്തുകൊണ്ട് മരണപ്പെടുന്നു എന്നും ഗർഭാവസ്ഥയിൽ കുഞ്ഞ് എന്തെല്ലാം ആലോചിക്കുന്നു എന്നും മനസ്സിലാക്കാം. കുഞ്ഞ് എന്തെല്ലാം ചിന്തിക്കുന്നു? ഗരുഡപുരാണത്തിൽ പ്രേതകൽപ്പത്തിലാണ് ഗരുഡദേവൻ ഭഗവാനോട് ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിൽ എന്തെല്ലാം ചിന്തിക്കുന്നു എന്ന് ചോദിക്കുന്നത്. ഭഗവാൻ ഉത്തരമായി തന്റെ പൂർവജന്മങ്ങളെ കുറിച്ച് ഈ കുഞ്ഞിന് നല്ല അറിവുണ്ടാകുന്നു എന്നും ഒരിക്കൽ ജീവൻ മനുഷ്യ ശരീരത്തിൽ നിന്നും വെടിഞ്ഞ ശേഷം താൻ ചെറിയ കൃമിയായും മറ്റും ജീവിച്ചത് ഈ കുഞ്ഞ് ഓർമ്മിക്കുന്നു. ആദ്യം താൻ ഇഴഞ്ഞു നടക്കുന്ന പാമ്പായും പിന്നീട് പറന്ന് നടക്കുന്ന കൊതുകായും ശേഷം നാല് കാലുള്ള ഋഷഭവുമായി മാറിയത് ഓർക്കുന്നു. ഇതേപോലെ തന്റെ മുൻജന്മത്തിൽ എത്രത്തോളം കഷ്ടപ്പെട്ട് ധനവും സമ്പത്തും താൻ സമ്പാദിച്ചു എന്നും എന്നാൽ ആർക്കും സഹായം ചെയ്യാതെ എല്ലാം വെടിഞ്ഞ് മരിച്ചു എന്നും ഓർക്കുന്നു. ഇത്തരത്തിൽ ജനിച്ചതിന് ശേഷം താൻ വീണ്ടും മരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ മരണജനന ചക്രത്തിൽ നിന്നും മുക്തി തരണമെന്ന് ഈ കുഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയെല്ലാമാണ് ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിൽ ചിന്തിക്കുന്നത് എന്ന് ഗരുഡ പുരാണ പ്രകാരം പറയുന്നത്. എന്നാൽ ജനിച്ച ശേഷം തന്റെ പൂർവജന്മങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും ഇവർ മറക്കുന്നു. എന്നാൽ ചില പ്രത്യേക അവസ്ഥകളിൽ മാത്രം ഒരു പ്രായം വരെ ചില കുട്ടികൾ തങ്ങളുടെ പൂർവജന്മത്തെക്കുറിച്ച് ഓർക്കുന്നു. എന്നാൽ സ്വാഭാവികമായും പിന്നീട് അവർ അത് മറക്കുന്നു. പുനർജന്മത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട് ജനിക്കുന്നതിന് മുൻപ് മരണം? ഗരുഡ പുരാണ പ്രകാരം ചില പാപങ്ങൾ ചെയ്യുന്നവർ പിന്നീട് പുനർജനിക്കുന്നതിന് മുൻപേ ഗർഭാവസ്ഥയിൽ തന്നെ മരിക്കുന്നു. ഈ പാപങ്ങളിൽ ഒന്ന് തങ്ങളുടെ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന പാപമാണ്. കൂടാതെ തങ്ങളുടെ ഗുരുവിനെ അപമാനിച്ചാലും ഇത്തരത്തിൽ ജന്മം ലഭിക്കുന്നു. ഇവർക്ക് വീണ്ടും പുനർജനിക്കുവാൻ അർഹതയില്ലാതെ ഗർഭാവസ്ഥയിൽ തന്നെ മരിക്കുന്നു. ഇതേപോലെ വലിയ ദ്രോഹങ്ങൾ മറ്റുള്ളവരോട് ചെയ്താലും ഇതേ അവസ്ഥയുണ്ടാകുന്നു. ഇത്തരം പാപങ്ങളാൽ മരിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഗർഭാവസ്ഥയിൽ തന്നെ അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഗരുഡ പുരാണത്തിൽ ഗർഭസ്ഥ ശിശു എന്തുകൊണ്ട് ജനിക്കുന്നതിന് മുൻപ് മരിക്കുന്നു എന്ന് പറയുന്നത്.